നമ്മുടെ ഒരു പ്രോബ്ലം അയൺ ചോക്കിംഗ് കോയിൽ കണക്റ്റഡ് ടു ട്വന്റി വോൾട്ട് ഡി സി സപ്ലൈ ടേക്ക് ഫൈവ് ആംബിയർ ഹൺഡ്രഡ് വോൾട്ട് ഏ സി സപ്ലൈ കൺസ്യൂമിങ് ട്വ ടു ഫിഫ്റ്റി വാർഡ്സ് ഡിറ്റർമിൻ ദി ഇമ്പിഡൻസ് ൻസ് തന്നിരിക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഡി സി സപ്ലൈ വി ഡി സി ഡിവൈഡ് ബൈ ഐ ദാറ്റ് ഈസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ അഞ്ച് ഇരുപത് ഡിവൈഡ് ബൈ അഞ്ച് പറയുമ്പോൾ അടുത്തത് വി എ സി എന്ന് പറഞ്ഞാൽ നൂറ് ഡിവൈഡ് ബൈ അഞ്ച് നൂറാണ് എ സി വോൾട്ടേജ് സോ ദൂറെ ഡിവൈഡഡ് ബൈ അഞ്ച് ഇരുപതോമ് ദവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു ഐസ് ഫൈവ് ആണ് വി തന്നിട്ടുണ്ട് അല്ലേ അല്ല മൊത്തം പവർ തന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സോ രോൾട്ടേജ് നൂറ് തന്നിട്ടുണ്ട് അഞ്ചാം പേർ കരണ്ട് തന്നിട്ടുണ്ട് കോസ് ഫൈവ് കാണാം സോ ഈ ഇരുന്നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ അഞ്ഞൂറ് വരും കോസ് ഫൈവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പോയിന്റ് ഫൈവ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് അയൺ ലോസ് ആണ് അയൺ ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് ഇൻ റെസിസ്റ്റൻസ് പ്ലസ് അയൺ ലോസ് ദാറ്റ് ഈസ് ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഇരുപത് ഇൻറ്റു അഞ്ച് പ്ലസ് അയൺ ലോസ് സോ ഈ ഇരുന്നൂറ് ഇരുപത് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് സോ പി ഐ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപതിൽ നിന്ന് നൂറ് കുറച്ചാൽ അയൺ ലോസ് ആയി ദാറ്റ് ഈസ് നൂറ്റി അൻപത് വാട്ട് സിമ്പിളാണ് ദന അടുത്തത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനാണ് പി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ഡിവൈഡ് ബൈ ഐസ്ക്വയർ ഐ സ്ക്വയർ ഇൻഡു ആറാണുള്ള റെസിസ്റ്റൻസ് സോ ദാറ്റ് ഇസ് പത്തോന്ന് കോയിൽ റിയാക്റ്റൻസ് കാണാൻ പറഞ്ഞിരിക്കുന്നു കോയിലിന്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഓഫ് ആർ സ്ക്വയർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ദാറ്റ് ഈസ് റിയാക്റ്റൻസ് ഇവിടെ ഇരുപതോമിൻ്റെ സ്ക്വയർ മൈനസ് പത്ത് ഓമിന്റെ സ്ക്വയർ പതിനേഴ് പോയിന്റ് മൂന്ന് ഏഴ് രണ്ട് എക്സ് എൽ ഡിവൈഡ് ബൈ ടുന്ന് പറഞ്ഞത് പതിനേഴ് പോയിന്റ് മൂന്ന് രണ്ട് ഡിവൈഡഡ് ബൈ മൂന്ന് ഇൻറ്റു മൂന്ന് പോയിന്റ് ഒന്ന് നാല് ഇൻറ്റു ഫിഫ്റ്റി ദാറ്റ് ഈസ് സീറോ പോയിന്റ് സീറോ ഫൈവ് ഫൈവ് ഹെൻട്രി ആണ് ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ